ഓക്കെ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ് അപ്പോൾ നമ്മൾ ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ഓൾറെഡി ജോബ് ഡിസൈൻ മീനിങ്ങും അതേപോലെ തന്നെ ഡിഫറെൻ്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ജോബ് ഡിസൈൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ദ നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് ജോബ് ഡിസൈൻ ഫോളോയിങ് ആർ സം ഓഫ് ദ പോപ്പുലർ മെത്തേഡ്സ് ഓഫ് ജോബ് ഡിസൈൻ ഇപ്പോൾ ജോബ് ഡിസൈനിൽ പറയുന്ന മേജറായിട്ട് പറയുന്ന നാല് മെത്തേഡാണ് ജോബ് റൊട്ടേഷൻ ജോബ് സിംപ്ലിഫിക്കേഷൻ ജോബ് എൻലാർജ്മെൻ്റ് ആൻഡ് ജോബ് എൻറിച്ച്മെൻറ്റ് നിങ്ങളീ പേരുകളൊക്കെ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും എന്നാലും നമുക്കൊന്നുകൂടി നോക്കാം ഈ കോൺസെപ്റ്റൊക്കെ എന്താണ് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ജോബ് ഡിസൈൻ ഫസ്റ്റ് വൺ ഈസ് ജോബ് റൊട്ടേഷൻ ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു പർട്ടിക്കുലർ ജോബിൻ്റെ നാച്ചർ ചേഞ്ച് ചെയ്യാതെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഒരു ക്ലർക്കൊക്കെ ആണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്ത് ചെയ്യുക മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ക്ലർക്കായിട്ട് അയാളെ കുറച്ച് കഴിയുന്ന സമയത്ത് മാറ്റുക അങ്ങനെയാകുന്ന സമയത്ത് എന്താ എന്ത് ചെയ്യാൻ പറ്റും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡിഫറെൻ്റ് വർക്കുകളെ കുറിച്ചിട്ട് ആ എംപ്ലോയിക്ക് ഏൺ ചെയ്യാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ജോബ് റൊട്ടേഷൻ സിംപ്ലി മീൻസ് ദ ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ വിതൗട്ട് എനി ചേഞ്ച് ഇൻ ദ നേച്ചർ ഓഫ് ജോബ് അവിടെ ജോബ് നേച്ചർ എന്ത് ചെയ്യുന്നില്ല ചേഞ്ച് ചെയ്യുന്നില്ല പക്ഷേ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് ജസ്റ്റ് എന്താണ് ഒരു ടൈപ്പ് ഓഫ് വർക്കിൽ നിന്ന് വേറൊരു ടൈപ്പ് ഓഫ് വർക്കിലേക്ക് പക്ഷേ ജോബിൻ്റെ നേച്ചർ എന്ത് ചെയ്യുന്നില്ല ചേഞ്ച് ചെയ്യുന്നില്ല അണ്ടർ ദിസ് മെത്തേഡ് ആൻ എംപ്ലോയി ക്യാൻ ലേൺ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വർക്ക് ദസ് ഇറ്റ് ഹെൽപ്പ് ടു അവോയ്ഡ് മൊണോട്ടണസ് ബൈ ഡ്യൂയിങ് ദ സെയിം വർക്ക് അപ്പോൾ ഒരേ വർക്ക് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു പിന്നെ റിലീഫാണ് ആർക്ക് എംപ്ലോയീസിനുണ്ടാവുന്നത് ദെൻ ഇറ്റ് ഹെൽപ്സ് ടു വൈഡൻ ദ നോളേജ് ആൻഡ് സ്കിൽ ഓഫ് എംപ്ലോയീസ് അപ്പോൾ പർട്ടിക്കുലർ ജോബിനെ കുറിച്ചിട്ട് അയാൾക്ക് അയാളുടെ നോളേജ് അല്ലെങ്കിൽ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു മെത്തേഡാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ദെൻ നെക്സ്റ്റ് മെത്തേഡാണ് ജോബ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് നോക്കാം ജോബ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോബിനെ തന്നെ ഡിഫറെൻ്റ് സ്മോൾ പാർട്സായിട്ട് എന്ത് ചെയ്യുക ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നിട്ട് ഓരോ ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യുക ആ സ്മോൾ പാർട്സിൽ എന്ത് ചെയ്യുക അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതാണ് ജോബ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ജോബിനെ സിംപ്ലിഫൈ ചെയ്യുക അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യുക ദ ജോബ് ഈസ് സിംപ്ലിഫൈഡ് ഓർ സ്പെഷ്യലൈസ്ഡ് എ ഗിവൺ ജോബ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ സ്മോൾ സബ് പാർട്സ് and each part is assigned to each individual as a result the work simplification less trained and the less paid employees will be able to perform this job job simplification is adopted in job design when the job designers feel that jobs are not specified appo oro pinne job specify cheyyatha case il job designers endiyum different oru job ne simplify cheyyum oro part kal aaki tirichittu aa oro part nim endiya oro individuals ne assign cheya adana job simplification il parayunnathu okay ദെൻ എന്നുവെച്ചാൽ സിംപ്ലിഫിക്കേഷൻ ആവശ്യമുണ്ട് എന്ന് ജോബ് ഡിസൈനേഴ്സിന് മനസ്സിലാവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ജോബ് സിംപ്ലിഫൈ ചെയ്തിട്ട് ഓരോ ഡിഫറെൻ്റ് ഇൻഡിവിജ്വൽസിനെ കൊണ്ട് ആ ഓരോ പാർട്ടും എന്ത് ചെയ്യുന്നത് വർക്ക് കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ ദൻ നെക്സ്റ്റ് വരുന്നതാണ് ജോബ് എൻലാർജ്മെൻ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ സിംപ്ലിഫിക്കേഷന് നേരെ ഓപ്പോസിറ്റാണ് ജോബ് എൻലാർജ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പം ഒരു ജോലിയെ ഡിഫറെൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് ജോബ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരാൾ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യാണ് ഒരു ജോലി ഒരാൾ പെർഫോം ചെയ്യേണ്ടത് സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഡിഫറെൻ്റ് പാർട്സാക്കി ഡിഫറെൻ്റ് ഇൻഡിവിജ്വലിനെ കൊണ്ട് ചെയ്യുന്നതാണ് സിംപ്ലിഫിക്കേഷൻ എങ്കിൽ ജോബ് എൻലാർജ്മെൻറ്റ് അവിടെ ഒരു അഡീഷണൽ ഡ്യൂട്ടി കൂടി എന്ത് ചെയ്യുക ആ പർട്ടിക്കുലർ ജോബ് ഹോൾഡർക്ക് കൊടുക്കുക അതാണ് ജോബ് എൻലാർജ്മെൻ്റ് എന്ന് പറയുന്നത് സാധാരണ എംപ്ലോയീസിന് എംപ്ലോയീസ് ഈ ജോബ് എൻലാർജ്മെൻറ്റിനോട് ഒപ്പോസിഡ് ആയിരിക്കും അപ്പം നമുക്ക് നോക്കാം ജോബ് എൻലാർജ്മെൻറ്റ് മീൻസ് മോർ ടാസ്ക്സ് ഓർ ഡ്യൂട്ടീസ് ആർ ആഡഡ് ഇൻ എ ജോബ് ഫോർ വൈഡനിങ് ദ സ്കോപ്പ് ഓഫ് ദ ജോബ് അപ്പോൾ ഒരു പർട്ടിക്കുലർ ജോബ് വൈഡൻ ചെയ്യാനായിട്ട് ഉള്ള ജോലിയിൽ കുറച്ചുകൂടി പോർഷൻസ് ആർക്ക് കൊടുക്കുക ആ പർട്ടിക്കുലർ ജോബ് കൈകാര്യം ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് കൊടുക്കുക ഓക്കെ ഇറ്റ് ഈസ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് വർക്ക് സിംപ്ലിഫിക്കേഷൻ വർക്ക് സിംപ്ലിഫിക്കേഷന് നേരെ ഓപ്പോസിറ്റാണ് ജോബ് എൻലാർജ്മെൻ്റ് എന്ന് പറയുന്നത് ആഡിങ് മോർ ടാസ്ക് ഡിസ് നോട്ട് മീൻ ദാറ്റ് ന്യൂ സ്കിൽസ് ആർ റിക്വയർഡ് ഫോർ പെർഫോമിങ് ദാറ്റ് ജോബ് അപ്പം നമ്മൾ ആ ഒരു ജോലിയിലേക്ക് കുറച്ചുകൂടി ടാസ്ക് ആഡ് ചെയ്യുക എന്ന് പറയുമ്പം അവിടെ നമുക്ക് ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കൊടുക്കുക അല്ലാതെ മറ്റ് സ്കില്ലോ നോളേജോ വേണ്ട ജോലികളല്ല കൊടുക്കുക അതായത് ഇപ്പോൾ ഒരു
ടീച്ചറാണൊരു ലെക്ചറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അയാൾ എന്താണ് ഒരു 14 hours വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു 2 hour കൂടി കൊടുക്കുക, ഒരു 16 hours വർക്ക് ചെയ്യാൻ വേണ്ടി. അത്രയും ജോബ് എൻലാർജ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് ശരിക്കും വർക്കേഴ്സിന് എന്തായിരിക്കും അത്, പിന്നെ ഈ എൻലാർജ്മെൻ്റ് എന്നുള്ള ജോബ് എൻലാർജ്മെൻ്റ് ഇസ് യൂഷ്വലി അപ്പോസ്ഡ് ബൈ എംപ്ലോയീസ്, എംപ്ലോയീസ് അപ്പോസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും കൂടുതൽ അവേഴ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി അതിൽ എഫിഷ്യൻ്റ് ആവാൻ എംപ്ലോയീസിന് കഴിയുമെങ്കിലും അവർക്ക് വർക്ക് ലോഡ് വരുന്നത് കൊണ്ട് അവരത് അവോയ്ഡ് ചെയ്യുന്ന ഒന്നാണത്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡാണ് ജോബ് എൻറിച്ച്മെൻറ്റ്. ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോലി പെർഫോം ചെയ്യുന്ന ആ ഇൻഡിവിജ്വലിന് തന്നെ ആ ഒരു ജോലി പെർഫോം ചെയ്യാനുള്ള എന്താണ് അതിനോടുള്ള പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ ഒക്കെ ഉള്ള ഫ്രീഡം അവർക്ക് തന്നെ കൊടുക്കുക. അതാണ് എൻ്റെ ജോബ് എൻറിച്ച്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കാം ജോബ് എൻറിച്ച്മെൻറ്റ്. എ ജോബ് ഇസ് ഡിസൈൻ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് പ്രൊവൈഡ്സ് ദ വർക്കർ ഗ്രേറ്റ് ഫ്രീഡം ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഹിസ് പെർഫോമൻസ്. അപ്പോൾ ഒരു വർക്കർക്ക് അയാളുടെ ജോബിൽ അയാൾക്ക് പെർഫോം ചെയ്യാനുള്ള ഐറ്റംസിൽ പ്ലാൻ ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ഒക്കെ ഉള്ള ഫ്രീഡം അവർക്ക് തന്നെ കൊടുക്കുന്നതാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. സച്ച് എ പ്രാക്ടീസ് നോൺ ജോബ് എൻറിച്ച്മെൻറ്റ് ആൻഡ് എൻറിച്ച്ഡ് വിൽ മോർ റെസ്പോൺസിബിലിറ്റി ദെൻ എൻറിച്ച്ഡ് ജോബ് വിൽ ഹാവ് മോർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓട്ടോണമി, മോർ വെറൈറ്റി ഓഫ് ടാസ്ക് ആൻഡ് മോർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ആ ഇൻഡിവിജ്വലിൽ നിന്ന് മനസ്സിലാവുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് അതിനകത്ത് എന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്ക് തന്നെ എന്ത് ചെയ്യാം, അതിനനുസരിച്ച് ആ ജോബിൽ പ്ലാൻ ചെയ്യാം. അതേപോലെ തന്നെ അതിലെന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അയാൾക്ക് തന്നെ ആ പെർഫോമൻസിൽ എന്ത് ചെയ്യാം, കൺട്രോൾ ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെ അയാളുടെ എന്താണ് അയാൾക്ക് കൂടുതൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ജോബ് എൻറിച്ച്മെൻറ്റ്. അപ്പം ജോബ് എൻറിച്ച്മെൻറ്റിനെ കുറിച്ച് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ജോബ് എൻറിച്ച്മെൻറ്റ് ഓഫേഴ്സ് ബെനഫിറ്റ്സ് ടു എംപ്ലോയീസ് ഇൻ ടേംസ് ഓഫ് ഇൻക്രീസ്ഡ് മോട്ടിവേഷൻ, പെർഫോമൻസ്, ജോബ് ഇൻവോൾവ്മെൻ്റ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അതായത് ഇപ്പം നമ്മൾ തന്നെ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ ഒരുപാട് പോരായ്മകളൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾക്ക് തന്നെ അതെന്ത് ചെയ്യാം, അതിൽ ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് തന്നെ എന്താണ് ആ ജോബിലേക്ക് കൂടുതൽ ഇൻവോൾവ്മെൻറ്റും അതേപോലെ തന്നെ നമ്മൾ ആ ചെയ്യുന്ന ജോലിയിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും കൂടിയാണ്. ചില സിറ്റുവേഷനിൽ ഈ ജോബ് എൻറിച്ച്മെൻറ്റ് പോസിബിൾ അല്ലാത്ത കേസിൽ എന്താണോ സുപ്പീരിയർ പറയുന്നത് അത് മാത്രമേ ആ വർക്കർക്ക് അവിടെ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ ജോബ് എൻറിച്ച്മെൻറ്റിൽ എന്താണ് ആ വർക്കർക്ക് അയാൾ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും വേസ്റ്റ് വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പ്ലാൻ ചെയ്യാനും അതേപോലെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫീച്ചർ പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ആബ്സെൻറ്റീസം, ലാബ് ടേൺ ഓവർ എക്സെട്ര. എന്നുവെച്ചാൽ അവനവൻ്റെ ജോലിയിലുള്ള മാറ്റങ്ങൾ വരുത്താമെങ്കിൽ എന്നുവെച്ചാൽ അത് കൃത്യമാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആബ്സെൻറ്റീസം റെഡ്യൂസ് ചെയ്യാൻ. എന്നുവെച്ചാൽ അവർക്ക് തന്നെ ഓരോ റെസ്പോൺസിബിലിറ്റീസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ലേബർ ടേൺ ഓവർ, കാരണം അവരുടെ ജോലിയിൽ അവർക്ക് ഇൻവോൾവ്മെൻറ്റ് കൂടുതൽ കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് തന്നെ സ്വയം ഒരു സാറ്റിസ്ഫാക്ഷനാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ലേബർ ടേൺ ഓവറൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. ദെൻ നെക്സ്റ്റ് ഇറ്റ് ഹെൽപ്സ് ടു മീറ്റ് സെർട്ടൺ സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് ജോബ് ഹോൾഡർ. അപ്പം ജോബ് എൻറിച്ച്മെൻറ്റിലൂടെ നമുക്ക് ജോബ് ഹോൾഡേഴ്സിൻ്റെ എന്താണ് സൈക്കോളജിക്കൽ നീഡ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യാൻ അല്ലെങ്കിൽ മീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് മോർ ഓട്ടോണമി ടു പ്രൊവൈഡഡ് ടു വർക്കേഴ്സ് ഫോർ പെർഫോമിങ് ദി ജോബ്. ഒരു പർട്ടിക്കുലർ ജോബിൽ മുഴുവനായിട്ടും അവർക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ജോബ് എൻറിച്ച്മെൻറ്റ് ആഡ്സ് സ്റ്റാറ്റസ് ടു വൺ ജോബ് വൺസ് ജോബ് ദെൻ സോ ഇറ്റ് ബിക്കംസ് എ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഇൻ ഹിസ് ലൈഫ്. അപ്പം ഒരു ഇൻഡിവിജ്വലിൻ്റെ സ്റ്റാറ്റസ് ചേഞ്ച് കൂടിയാണ് ശരിക്കും ഈ ജോബ് എൻറിച്ച്മെൻറ്റ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് ഇപ്പോൾ എന്താണ് ഒരു എംപ്ലോയി അയാൾക്ക് ഇപ്പോൾ കഴിയുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ വേറൊരു സൂപ്പർവൈസറുടെ സൂപ്പർവൈസിങ്ങോ അല്ലെങ്കിൽ സെൽഫ് ഇവാലുവേഷൻ്റെ കൂടുതൽ ചാൻസോ അവിടെ എന്ത് ചെയ്യുന്നില്ല, ക്രിയേറ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ് അയാൾ തന്നെ ഇൻഡിവിജ്വൽ തന്നെ അയാളുടെ വർക്ക് ഹാൻഡിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ്, അച്ചീവ്മെൻ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടിയാണ് ഈ ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫ് മോട്ടിവേഷനും കൂടിയാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്.
ഓക്കെ ദെൻ നെക്സ്റ്റ് പറയുന്നത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പാസ്ഡ് ടു എംപ്ലോയീസ് ആസ് ഫാർ ആസ് ദ വർക്ക് ഇൻട്രസ്റ്റഡ് ടു ഹിം ഇസ് കൺസേൺഡ് അപ്പോൾ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഒക്കെ ആ ഒരു ഇൻഡിവിജ്വലിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ആ ഇൻഡിവിജ്വലിനുമായിട്ട് ഇൻട്രസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ മെത്തേഡാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ടായിട്ട് എന്ത് പറയാം ജോബ് എൻറിച്ച്മെൻറ്റ് എനേബിൾസ് എ വർക്കർ ടു പെർഫോം ദ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് ഓഫ് പ്ലാനിങ് ആൻഡ് കൺട്രോൾസ് ഓഫ് ആർ ആസ് ഹിസ് ഓൺ വർക്ക് ഈസ് കൺസേൺഡ് അപ്പോൾ അയാളുടെ വർക്കിൽ എത്രത്തോളമാണ് ഒരുപാട് എന്താ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് ആയിട്ടുള്ള പ്ലാനിങ് കൺട്രോളിങ് ഒക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൽ അയാൾക്ക് പെർഫോം ചെയ്യാനുള്ളൊരു റൈറ്റ് ആണ് എന്ത് പറയുന്നത് ജോബ് എൻറിച്ച്മെൻറ്റ് മെൻഷൻ ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് ജോബ് എൻറിച്ച്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സിൽ മെൻഷൻ ചെയ്തത് നമുക്ക് ജസ്റ്റ് എൻറിച്ച്മെൻറ്റും എൻലാർജ്മെൻറ്റും തമ്മിലുള്ള ജോബ് എൻറിച്ച്മെൻറ്റും ജോബ് എൻലാർജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം ഓക്കെ നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് എൻറിച്ച്മെൻറ്റ് ആൻഡ് ജോബ് എൻലാർജ്മെൻറ്റ് അപ്പോൾ ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു വർക്കിൽ ആ വർക്കർക്ക് അല്ലെങ്കിൽ ആ എംപ്ലോയിക്ക് പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമുള്ള ഫ്രീഡം കൊടുക്കുന്നതാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ജോബ് എൻലാർജ്മെൻറ്റ് മീൻസ് മോർ ടാസ്ക് ഓർ ഡ്യൂട്ടീസ് ആർ ആഡഡ് ഇൻ എ ജോബ് ഫോർ വൈഡനിങ് ദ സ്കോപ്പ് ഓഫ് ദ ജോബ് അപ്പോൾ പർട്ടിക്കുലർ ജോബ് ലേക്ക് എന്ത് ചെയ്യുന്നു ഒരു അഡീഷണൽ വർക്ക് കൂടി ഡ്യൂട്ടി കൂടി ആഡ് ചെയ്യുന്നതാണ് ജോബ് എൻലാർജ്മെൻറ്റ് അപ്പോൾ നമുക്ക് രണ്ടിൻ്റെ ഡിഫറൻസ് നോക്കാം ജോബ് എൻറിച്ച്മെൻറ്റ് പ്രൊവൈഡിങ് ഫ്രീഡം ടു വർക്കേഴ്സ് ടു പെർഫോമിങ് ദ ജോബ് ഒരു ജോലി ചെയ്യാൻ വർക്കേഴ്സിന് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നതാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത് എന്നാൽ ജോബ് എൻലാർജ്മെൻറ്റ് ഇൻക്രീസിങ് ദ സ്കോപ്പ് ഓഫ് ജോബ് ജോബിൻ്റെ ഒരു പർട്ടിക്കുലർ ജോബിൻ്റെ സ്കോപ്പ് ഇൻക്രീസിങ് ആണ് കാരണം അവിടെ കുറച്ചുകൂടി നമുക്ക് ജോബ് വൈഡനിങ് ചെയ്യാനായിട്ട് വർക്ക് അഡീഷനാണ് ജോബ് എൻലാർജ്മെൻറ്റിൽ വരുന്നത് ദെൻ ജോബ് എൻറിച്ച്മെൻറ്റ് ഇസ് വെർട്ടിക്കൽ ലോഡിങ് ഓഫ് ദ ജോബാണ് ഒരു വെർട്ടിക്കൽ ലോഡിങ് ആണ് ജോബ് എൻലാർജ്മെൻറ്റിൽ എൻറിച്ച്മെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന ജോബ് എൻലാർജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ഹൊറിസോണ്ടൽ എന്താ പറയുക ഹൊറിസോണ്ടൽ ലോഡിങ് ഓഫ് വർക്കാണ് എന്നുവെച്ചാൽ ചെയ്യുന്ന കാര്യത്തിൽ സെയിം അഡീഷണൽ ആയിട്ടുള്ളൊരു വർക്ക് കൂടിയാണ് ഹൊറിസോണ്ടൽ അതായത് സെയിം ലെവലിലുള്ള വർക്കാണ് ജോബ് എൻലാർജ്മെൻറ്റിൽ കിട്ടുന്നത് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വർക്കിൽ എന്താണ് നമ്മൾക്ക് തന്നെ എന്തെങ്കിലും അഡീഷൻസ് പ്ലാനിങ്ങോ അല്ലെങ്കിൽ കൺട്രോളിങ് പേർപ്പസോ ഒക്കെ വരുന്നതാണ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ജോബ് എൻറിച്ച്മെൻറ്റിൽ എംപ്ലോയീസ് ഗെറ്റ് ഗ്രേറ്റർ ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി കൂടുതൽ ഫ്രീഡം അവരുടെ വർക്കിൽ കിട്ടുകയാണ് പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ അതുകൊണ്ട് തന്നെ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ജോബ് എൻലാർജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസ് ആർ ഗിവൺ മോർ വർക്ക് അറ്റ് ദ സെയിം ലെവലിലാണ് എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു ഹൊറിസോണ്ടൽ ലോഡിങ് ഓഫ് വർക്കാണ് ജോബാണ് എന്ന് പറയുന്നത് ഉള്ള ജോബ് തന്നെ അതിനൊരു അഡീഷനായിട്ട് സെയിം ജോബിൽ തന്നെ അഡീഷണൽ വർക്ക് കിട്ടുന്നു എന്നേ ഉള്ളൂ പക്ഷേ ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മളിപ്പം അവിടെ പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക അയാൾ ചെയ്യുന്ന വർക്കിൽ അഡീഷനായിട്ട് എന്താ പറയുക അതിനേക്കാൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള വർക്കിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുക പെർഫോമൻസിലേക്കാണ് ജോബ് എൻറിച്ച്മെൻറ്റ് മാറുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ജോബ് എൻറിച്ച്മെൻറ്റും ജോബ് എൻലാർജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു എന്താണ് ജോബ് ഡിസൈനിൽ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് അപ്പം ജോബ് ഡിസൈനകത്ത് നമ്മൾ ഡിഫറെൻ്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ജോബ് ഡിസൈൻ അതേപോലെ തന്നെ ഡിഫറെൻ്റ് മെത്തേഡ്സ് ഓഫ് ജോബ് ഡിസൈനാണ് വരുന്നത് ഡിഫറെൻ്റ് മെത്തേഡ്സ് ആയിരുന്നു എന്താണ് ജോബ് റൊട്ടേഷൻ ജോബ് സിംപ്ലിഫിക്കേഷൻ ജോബ് എൻലാർജ്മെൻറ്റ് ആൻഡ് ജോബ് എൻറിച്ച്മെൻറ്റ് ഓക്കെ അപ്പോൾ ഇതോടുകൂടി ജോബ് ഡിസൈൻ കംപ്ലീറ്റായി ഇനി നമ്മൾ വരുന്നത് നമ്മളിപ്പം ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രൊക്യൂർമെൻറ്റ് അല്ലേ പ്രൊക്യൂർമെൻറ്റ് എന്ന പ്രോസസ്സിൽ നമുക്ക് മൂന്ന് സ്റ്റെപ്പാണ് പറഞ്ഞിരുന്നത് ജോബ് അനാലിസിസ് ദെൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ അതിൽ നമ്മൾ ഓൾറെഡി ജോബ് അനാലിസിസ് കംപ്ലീറ്റ് ചെയ്തു അതിന് ജോബ് അനാലിസിസിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതായിരുന്നു ജോബ് അനാലിസിസിൻ്റെ റിസൾട്ടായിട്ട് വരുന്നതായിരുന്നു ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും അതേപോലെ തന്നെ ജോബ് അനാലിസിസിൻ്റെ ഹെൽപ്പോടുകൂടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ പ്രൊക്യൂർമെൻറ്റിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു ദാറ്റ് മീൻസ് ഡിറ്റർമിനേഷൻ ഓഫ് ദ കൈൻഡ് ഓർ ക്വാളിറ്റി ഓഫ് പേഴ്സണൽ ദെൻ നെക്സ്റ്റ് വരുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പാണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ഡിറ്റർമിനേഷൻ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് പേഴ്സണൽ റിക്വയർഡ് അവിടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ് അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ക്ലിയർ ചെയ്യാം